നമസ്കാരം. മലപ്പുറം കീഴടക്കി മാഫിയ പിടിച്ചെടുത്തത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും ലഹരി വസ്തുക്കളും. മലപ്പുറത്ത് പോലീസും വിവിധ സ്ക്വാഡുകളും പിടിച്ചെടുത്തത് 5,44,60,000 രൂപയും 227 ഗ്രാം സ്വർണവും. ഫ്ലൈയിങ് സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, പോലീസ് എന്നിവർ മാർച്ച് 29 വരെ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇത്തരത്തിൽ വലിയൊരു ശേഖരം പിടികൂടിയിരിക്കുന്നത്. ഫ്ലൈയിങ് സ്ക്വാഡ് 15,81,500 രൂപയും സ്റ്റാറ്റിക് സർവൈലൻസ് 25,11,500 രൂപയുമാണ് പിടിച്ചെടുത്തത്. 5,03,67,000 രൂപ പോലീസും പിടിച്ചെടുത്തു. അതേസമയം പോലീസ് പരിശോധനയിലാണ് 227 ഗ്രാം സ്വർണവും പിടികൂടിയത്. അനധികൃതമായി വാഹനത്തിൽ കടത്തിയ 44.75 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത മദ്യം, 22.75 ലിറ്റർ ബിയർ, 4.45 ലിറ്റർ ചാരായം, 33.249 കിലോഗ്രാം കഞ്ചാവ്, 451,729 പാക്കറ്റ് ഹാൻഡ്സ്, 41 പാക്കറ്റ് കൂൾലിപ്പ്, 367 പാക്കറ്റ് പാൻ മസാല, 142 പാക്കറ്റ് സിഗരറ്റ്, 115 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ, 139.35 ഗ്രാം MDMA, 7 പാക്കറ്റ് ചൈനീസ് ഖൈനി, 4 സെറ്റ് ഹൂക്ക എന്നിവയും പോലീസ് ഇതോടൊപ്പം പിടിച്ചെടുത്തിട്ടുണ്ട്. 3 കഞ്ചാവ് ചെടികളും നശിപ്പിച്ചു. എന്നാൽ മതിയായ രേഖകളില്ലാതെ വാഹനത്തിൽ കൊണ്ടുപോവുകയായിരുന്ന പണവും സ്വർണവും പിടിച്ചെടുക്കുകയായിരുന്നുവെന്ന് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് മെക്കാനിസം നോഡൽ ഓഫീസറും സീനിയർ ഫിനാൻസ് ഓഫീസറുമായ എൻ സന്തോഷ് കുമാർ പറഞ്ഞു. ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ ആകെ 48 ഫ്ലൈയിങ് സ്ക്വാഡുകളാണ് നിരീക്ഷണത്തിലുള്ളത്. 6 അംഗങ്ങൾ വീതമുള്ള 3 സംഘങ്ങളെയാണ് ഓരോ മണ്ഡലത്തിലും നിയോഗിച്ചിരിക്കുന്നത്. 48 സ്റ്റാറ്റിസ്റ്റിക്സ് സർവൈലൻസ് സ്ക്വാഡും 16 മണ്ഡലങ്ങളിലായുണ്ട്. ഈ സ്ക്വാഡിലും ഓരോ മണ്ഡലങ്ങളിലും 6 വീതം അംഗങ്ങളാണുള്ളത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഓരോ മേഖലയിലും പോലീസ് പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം വോട്ട് മറിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കള്ളും കഞ്ചാവും കൂടുതലായി ജില്ലയിലേക്ക് എത്തിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത്തരത്തിൽ പണവും സ്വർണവും ലഹരി വസ്തുക്കളും ഇനിയും പല ജില്ലകളിലും എത്തുമെന്നും സൂചനകളുണ്ട്. വെബ് ഡെസ്ക്, തത്വമേനുസ്.